നമസ്കാരം കേരൽ പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാകുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പദ്ധതി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വന്ദേ ഭാരത് കേരയിൽ പദ്ധതിക്ക് ബദൽ എന്നുമാണ് ഗോവിന്ദൻ പറയുന്നത് കേരളയിൽ വന്നാൽ കേരളത്തെ ഒരു വലിയ നഗരമാക്കി മാറ്റും അപ്പുവുമായി കുടുംബശ്രീക്കാർക്ക് കെ റയിലിൽ എളുപ്പം പോകാൻ സാധിക്കും വന്ദേ ഭാരത്തിൽ പോയാൽ അപ്പം ചീത്തയാകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് അപ്പുവുമായി ബന്ധപ്പെട്ട ട്രോളുകൾക്കിടെയാണ് ഗോവിന്ദന്റെ പുതിയ പ്രഖ്യാപനം വന്ദേ ഭാരതിന്റെ വേഗക്കുറവ് ചർച്ചയാക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം സംസ്ഥാനത്തിന്റെ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചുവെങ്കിലും സിൽവർ ലൈനിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ സിൽവർ ലൈൻറെ കേന്ദ്രാനുമതിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം തുടരും വന്ദേ ഭാരത് വിഷയത്തിൽ കരുതലോടെ പ്രതികരിച്ചാൽ മതിയെന്ന് സി പി എം നേതൃത്വത്തിൽ ധാരണയായിട്ടുമുണ്ട് വന്ദേ ഭാരത്തുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിവരങ്ങളും പുറത്തുവന്നതിന് ശേഷം പ്രതികരണം മതിയെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ഇതിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വന്ദേ ഭാരത് വന്നാലും കേരയിലുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നത് ഇടതുമുന്നണി മുന്നോട്ട് വെച്ച കേരയിലും ബദലാണ് വന്ദേ ഭാരത് എന്നായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം കേരയിൽ അനുമതി നൽകാതിരിക്കുകയും സംസ്ഥാനത്തിന് വന്ദേ ഭാരത് അനുവദിക്കുകയും ചെയ്തത് ബി ജെ പി സംസ്ഥാനം ഉടനീളം വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു കേരളിനേക്കാൾ മികച്ചതാണ് വന്ദേ ഭാരത് എന്ന പ്രചാരണത്തെ തടുക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം വന്ദേ ഭാരത് വന്നതോടെ കേരളിന്റെ അനുമതിക്കുള്ള സാധ്യത കൂടുതൽ മങ്ങിയെങ്കിലും സി പി എം നേതൃത്വം പിന്നോട്ടില്ല കേരളയിലും വന്ദേ ഭാരതും താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ട്രെയിൻ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ബി ജെ പി നീക്കത്തെ പ്രതിരോധിക്കും ഇതിനു വേണ്ടിയാണ് അപ്പകഥ വീണ്ടും ഗോവിന്ദൻ ചർച്ചയാക്കുന്നത് കേരളത്തിന് കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സന്തോഷിക്കാമെന്നാണ് ബി ജെ പി നേതാവും റെയിൽവേ പി എസ് സി ചെയർമാനുമായ പി കെ കൃഷ്ണദാസ് പരിഹസിച്ച് രംഗത്തെത്തിയത് ഇനി മുതൽ ഷൊർണൂരിൽ നിന്ന് അപ്പവുമായി തിരുവനന്തപുരത്ത് പോയി അത് വിറ്റ് അതിവേഗം തിരിച്ചെത്താമെന്നാണ് കൃഷ്ണദാസ് പ്രസ്താവന നടത്തിയത് കേരളത്തിലെ യാത്രക്കാർക്ക് അതിവേഗം സഞ്ചരിക്കാൻ രണ്ട് ലക്ഷം കോടി രൂപ ചെലവഴിച്ച് സിൽവർ ലൈൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി ദുഃഖിക്കേണ്ട എന്ന് കൃഷ്ണദാസ് പറഞ്ഞിരുന്നു നാമമാത്രമായ തുക ചെലവഴിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിലൂടെ കേരളത്തിലുള്ളവർക്ക് അതിവേഗം സഞ്ചരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ സിൽവർ ലൈൻ വന്നാലുള്ള നേട്ടങ്ങൾ എണ്ണി പറയുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ അപ്പകഥ വൈറലായിരുന്നു ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രണ്ട് വലിയ കുട്ടയിൽ അപ്പക്കൂട്ടം വിൽക്കാൻ കുടുംബശ്രീ അംഗങ്ങൾ ഒൻപത് മണിക്ക് പുറപ്പെട്ടാൽ വിൽപ്പനക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ കയറി ഒന്ന് മുപ്പതിന് തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് ചെറുതുരുത്തിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിട്ടാണ് കൃഷ്ണദാസിന്റെ പ്രതികരണം ജനങ്ങളുടെ നെഞ്ചിത്തടിച്ച മഞ്ഞക്കല്ലുകൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടെ തുലഞ്ഞു എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതാണ് വന്ദേ ഭാരത് ട്രെയിന്റെ ഐശ്വര്യം ബാക്കി കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കുമെന്നും സുരേഷ് ഗോപി തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് പറഞ്ഞിരുന്നു കേരയിൽ ഇനി ഇല്ല എന്ന സൂചന ബി ജെ പിയുടെ മുഖമായ നടൻ നൽകിയിരുന്നു ആരുടെയും സ്ഥലം അതിക്രമിച്ചു കയറാതെയാണ് വന്ദേ ഭാരത് വരുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ജനങ്ങളുടെ നെഞ്ചത്തടിച്ചു കയറ്റിയ കുറെ മഞ്ഞക്കല്ലുകൾ അങ്ങ് തുലഞ്ഞു അത് തന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം അത്രേയുള്ളൂ ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെത്തിയതോടെ കോൺഗ്രസ് സി പി എം നേതാക്കൾക്ക് ഉറക്കം നഷ്ടമായിരിക്കുകയാണ് അതിന്റെ തെളിവ് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം എന്നും നടൻ പറഞ്ഞു വെച്ചു വന്ദേഭാരത് ട്രെയിൻ പെട്ടെന്ന് കേരളത്തിൽ എത്തിയതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ കപടരാഷ്ട്രീയമാണ് എന്നും ഇതിന് രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നും ഡിവൈഎഫ്ഐ പ്രതികരിച്ചിരുന്നു ഇതും ബി ജെ പി വലിയ തോതില് ചര്ച്ചയാക്കുന്നു